മിലാനിൽ വെച്ചാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അന്ന് ജസ്പാൽ റാണ ജൂനിയറാണ്. സ്റ്റാൻഡേർഡ് പിസ്റ്റൽ ഇവൻറ്റിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്, സെൻട്രൽ ഫെയറിലും ഉണ്ട്, സ്റ്റാൻഡേർഡ് പിസ്റ്റലിൽ മത്സരിക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷൻ്റെ തലേദിവസം വളരെ അവിചാരിതമായിട്ട് ജസ്പാലിൻ്റെ കാലിൻ്റെ മുട്ടിൽ ഒരു നീര് വന്നു. അത് ചുമന്ന് കണ്ടമാനം പഴുത്ത് നടക്കാൻ വയ്യാത്ത വിധത്തിൽ ആയി. അപ്പോൾ ഒരു UIT അല്ലെ ഇൻ്റർനാഷണൽ ഷൂട്ടേഴ്സിൻ്റെ യൂണിയൻ ഉണ്ട്, അവരുടെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലൈസ് ചെയ്യണം, കാരണം ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും, അത് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ കോമ്പറ്റീഷൻ ഉള്ളതാണ്, അത് കോമ്പറ്റീഷനാണോ ജീവനാണോ വലുതെന്ന് ചോദിച്ചു. എനിക്ക് മറുപടി ഇല്ലായിരുന്നു. ഹോസ്പിറ്റലൈസ് ചെയ്തു. രാത്രി ഇരുന്ന് മുഴുവനും ജസ്പാൽ കരച്ചിലാണ്. എനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കൂടെ ആരും ഇല്ല. അവസാനം എങ്ങനെയും ചാടി പോരണം വിചാരിച്ചു, നിവൃത്തിയില്ല. ആ ഭാഷ അറിയാവുന്ന ഒരു ഡോക്ടറും ഇല്ല. രാത്രി ഒരു 11 മണിയായപ്പോൾ ഷിഫ്റ്റ് വന്നപ്പോൾ ഒരു ഡോക്ടർ വന്ന്, ആ ഡോക്ടർ ഇന്ത്യയിൽ 1-2 വർഷം ജോലി ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് സ്വല്പമൊക്കെ ഇംഗ്ലീഷ് അങ്ങനെ അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറിയാവുന്ന ഭാഷയിലൊക്കെ അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, നാളെ രാവിലെ അങ്ങനെ കോമ്പറ്റീഷനുണ്ട്, അത് കഴിഞ്ഞ് ഉടനെ ഞാൻ ഹോസ്പിറ്റലിലാക്കിക്കൊള്ളാൻ ഗ്യാരൻറ്റി ചെയ്തിരിക്കുന്നു, എങ്ങനെയായാലും ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കരച്ചിൽ കേട്ടായിരിക്കും അവസാനം മനസ്സില്ല മനസ്സോടെ ഞങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഡിസ്ചാർജ് ചെയ്യുന്നമ്മ എഴുതി തന്നു, ഒരു മരുന്നും കുറിച്ച് തന്നു. രാത്രി മെഡിക്കൽ ഷോപ്പ് തപ്പി പോയി നടന്ന് ഞങ്ങൾ രാത്രി വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് മരുന്നും വാങ്ങിച്ച് രാത്രിയിൽ എന്തായാലും ഒരു 3:30 4 ആരും ഉറങ്ങി, ഞങ്ങളുടെ ഇടയിൽ ഉറങ്ങിയിട്ടില്ല, 3:30 4 ആ പഴുപ്പ് തനത്താനെ പൊട്ടി പൊട്ടി. അതിനകത്ത് നിന്ന് വന്ന പസ് പഴുപ്പ് ഒരു വിധത്തിലും നമ്മൾ കണ്ടാൽ വിശ്വസിക്കില്ല, അതിനെ മാത്രം പഴുപ്പാണ് പോയത്. അത് ജസ്പാലിൻ്റെ ഇട്ടിരുന്ന ജീൻസ് മുട്ടിന് മുകളിൽ വെച്ച് കട്ട് ചെയ്ത് ഊരാൻ നിവർത്തി അത്രയും നീരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ പോയി ഈ സ്റ്റാൻഡേർഡ് പിസ്റ്റലിൽ മത്സരിച്ചു. ജൂനിയർ വേൾഡ് ചാമ്പ്യൻ ആയി, ഈക്വൽ ദ വേൾഡ് റെക്കോർഡ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആണ് ഈ ഡോക്ടർ വന്ന് ചോദിച്ചു, എങ്ങനെ ടിക്കി ചോദിച്ചും പറഞ്ഞു, അവിടെ മത്സരിച്ചു, അതിനകത്ത് ഫസ്റ്റ് കിട്ടും ചെയ്തെന്ന് പറഞ്ഞു. അത് ഒരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. രാത്രിയിൽ ആരോടും അനുഭവം ചോദിക്കാനില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുത്ത് ഒരു റിസ്ക് എടുത്ത് ചെയ്തതാണ്. അത് എന്തായാലും അത് പേ ചെയ്തു. അത് കഴിഞ്ഞാണ് കോമൺവെൽത്ത് ഗെയിംസ് വരുന്നത്. അപ്പം ജൂനിയർ വേൾഡ് ചാമ്പ്യൻ ആയപ്പോഴത്തേക്ക് വലിയൊരു പേരെ ആദ്യമായിട്ട് ഒരു വേൾഡ് ചാമ്പ്യനായിട്ട് ഇന്ത്യയിൽ നിന്നൊരു വേൾഡ് ചാമ്പ്യന് കിട്ടുന്നത് ഷൂട്ടിങ്ങിൽ. കോമൺവെൽത്ത് ഗെയിംസ് വന്ന് ഞങ്ങൾ അവിടെ നിന്ന് നേരെ മിലാനിൽ നിന്ന് നേരെ വിക്ടോറിയയിലേക്ക് കാനഡയിലേക്ക് പോവുകയായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ സ്പോർട്സ് മിനിസ്റ്ററും ഒക്കെ വന്നിട്ടുണ്ട്. മുഖിൽ വാസ്നിക്കായിരുന്നു അദ്ദേഹം. അദ്ദേഹം വന്ന് തലേദിവസം വന്ന് പറഞ്ഞു, ഞങ്ങളുടെ എല്ലാവരുടെയും മുഴുവൻ ശ്രദ്ധയും ജസ്പാലിലാണ്, നാളെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ കൊണ്ടുവരണം എന്നെല്ലാം പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് നാളെ 9 മണിക്ക് ഞാൻ റേഞ്ചിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു, സാറേ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ആദ്യം കാണുക, തെറ്റിദ്ധരിക്കരുത്, സാറ് ദൈവത്തെ ഓർത്ത് നാളെ 9 മണിക്ക് റേഞ്ച് വരരുത്, കാരണം ആവശ്യത്തിൽ കഴിഞ്ഞ് പ്രഷർ ഇപ്പോൾ ഉണ്ട്, കോമ്പറ്റീഷൻ്റെ പ്രഷറുണ്ട്, ഇപ്പോൾ വേൾഡ് ചാമ്പ്യൻ ആയതിൻ്റെ പ്രഷറുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പം സാറ് കൊണ്ട് വന്നിരുന്ന പ്രഷർ കൂടും. സാറൊരു കാര്യം ചെയ്യുക, ആദ്യത്തെ 30 ഷോട്ട്സ് പ്രിസിഷനാണ്, അത് കഴിഞ്ഞ് ഡ്യുവലിംഗ് എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡിൻ്റെ ഒരു വെടിക്ക് കിട്ടുള്ളൂ, അതിന് 30 ഷോട്ട്സാണ്, 3 സെക്കൻഡ് ഒരു വെടിക്ക് കിട്ടുള്ളൂ. ആ സമയത്ത് സാറ് വന്നു, പുറകെ ഇരുന്നു, കാരണം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ സൂക്ഷിച്ച് നോക്കി, പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്ന പോലെ 10:30 ആയപ്പോൾ വന്നു. ഞാൻ എൻ്റെ ബൈനോക്കുലർ കൊടുത്തു, ഓരോന്നും പറഞ്ഞു കൊടുത്തു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ടൈ ആയി കഴിഞ്ഞ് ടൈ ഷൂട്ടിൽ അവിടെ ജസ്പാൽ ഗോൾഡ് നേടുകയും ചെയ്തു. പിൽക്കാലത്ത് ക്യാഷ് അവാർഡ് കൊടുക്കുന്നൊരു ചടങ്ങിൽ എല്ലാ അത്ലറ്റ്സിനും കോച്ചസിനും ക്യാഷ് അവാർഡ് കൊടുക്കുന്നൊരു ചടങ്ങിൽ ഇദ്ദേഹമായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ വിളിച്ചു, ഞാൻ ക്യാഷ് വാങ്ങിക്കാനായിട്ട് ചെന്ന് അവാർഡ് വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോൾ രമയ്ക്ക് കൂടെ പറഞ്ഞു, ദിസ് ജെന്റിൽമാൻ ഹാഡ് ദ ഒഡാസിറ്റി ടു ടെൽ മീ നോട്ട് ടു കം ടു ദ റേഞ്ച് അറ്റ് ദ ടൈം ഓഫ് ദ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴെ പേടിച്ചു പോയി. അപ്പോൾ പറഞ്ഞു, ആദ്യം ഞാൻ തെറ്റിദ്ധരിച്ചു, പിന്നെ അവിടെ ചെന്ന് ഇത് പറഞ്ഞിട്ട് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എന്നിട്ട് പറഞ്ഞു, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഏഷ്യൻ ഗെയിംസിന് പോയി. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന് ഞങ്ങൾക്ക് 3 ഗോൾഡ് ഉൾപ്പെടെ 7 മെഡൽ കിട്ടി. അങ്ങനൊരു സംഭവം ഇന്ത്യയിൽ ഷൂട്ടിങ്ങിൽ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പറഞ്ഞത് തന്നെയായിരുന്നു
അതേ വർഷം 94 തന്നെയായിരുന്നു ഹിരോഷിമയിൽ വെച്ച് ഏഷ്യൻ ഗെയിംസ്. 16 വർഷത്തിന് ശേഷം നമുക്കൊരു ഗോൾഡ് കിട്ടി, ഒരു സിൽവർ മെഡൽ നമുക്ക് കിട്ടി. അങ്ങനെയായിരുന്നു ഈ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസിന് തുടക്കം.